എറണാകുളം മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥിനി ചികിത്സാ പിഴവ് കാരണം മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന് ആക്ഷേപം. ഡോക്ടർമാരുടെ പിഴവാണ് പെൺകുട്ടിയുടെ മരണകാരണമെന്ന് തെളിഞ്ഞിട്ടും നടപടിയെടുക്കുന്നത് വൈകിപ്പിക്കുകയാണെന്ന് കുടുംബം ആരോപണവുമായി രംഗത്തെത്തി. കണ്ണൂർ ശിവപുരം സ്വദേശിയായ ഷംന തസ്നീം കഴിഞ്ഞ ജൂലൈ 18 കൊച്ചി മെഡിക്കൽ കോളേജിൽ മരിക്കുന്നത്. ഇവിടുത്തെ 2 MBBS വിദ്യാർത്ഥിനി കൂടിയായിരുന്ന ഷംന പനിക്ക് ചികിത്സ തേടിയാണ് എത്തിയത്. ഡോക്ടർ പരിശോധിച്ച് കുത്തിവെപ്പെടുത്തിയുടൻ ഷംന കൊഴിഞ്ഞു വീഴുകയായിരുന്നു. ഷംനയുടെ മരണകാരണം ചികിത്സാ പിഴവാണെന്നാരോപിച്ച പിതാവ് അബൂട്ടി ആരോഗ്യമന്ത്രിക്കും കളമശ്ശേരി പോലീസിനും പരാതി നൽകി. മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ അന്വേഷിച്ച റിപ്പോർട്ട് നൽകിയിട്ടും വകുപ്പ് നടപടിയെടുത്തില്ല. ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു. ഡോക്ടർമാരുടെ ഗുരുതരമായ പിഴവെന്ന കണ്ടെത്തലിനെ തുടർന്ന് മെഡിസിൻ വിഭാഗം മേധാവിയടക്കം 2 സസ്പെൻഷൻ. എന്നാൽ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. ചികിത്സാ രേഖകളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് റിപ്പോർട്ട് നൽകിയ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജനെ കൂടാതെ മറ്റൊരു ഫോറൻസിക് വിദഗ്ധന്റെ കൂടി അഭിപ്രായം തേടുകയാണ് പോലീസ്. ആരോപണ വിധേയരെ സംരക്ഷിച്ച കേസ് അട്ടിമറിക്കാനാണ് ഈ അസ്വാഭാവിക നടപടിയെന്നാണ് കുടുംബത്തിന്റെ പരാതി. സാധാരണഗതിയിൽ ഇതിന്റെ പാട് നടപടിക്രമത്തിൽ നിന്ന് മാറിയിട്ട് സത്യത്തിൽ ഫോറൻസിക് വിദഗ്ധയുടെ അഭിപ്രായത്തിലല്ല ഞങ്ങൾക്ക് വിയോജിപ്പായിരുന്നു. മെഡിക്കൽ ബോർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു ഡോക്ടർമാരുടെ കാര്യത്തിൽ ഞങ്ങൾ ആ സമയത്ത് തന്നെ പരാതി DMO അയച്ചിരുന്നു. മെഡിക്കൽ ബോർഡിന് മറ്റുള്ളവരുടെ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമാണ്. അപ്പോൾ ആ അഭിപ്രായത്തിനെ മറികടക്കാനാണോ ഇപ്പം പുതിയൊരു ഫോറൻസിക് സർജൻ്റെ അഭിപ്രായം തോടുന്നു പറയുന്നത്, അത് നമുക്ക് മനസ്സിലാകുന്നില്ല. പഠിക്കുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥിനിക്ക് നേരെയുണ്ടായത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന വകുപ്പ് തല അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. എന്നാൽ റിപ്പോർട്ടുകൾ പലത് വന്നിട്ടും നടപടിയെടുക്കാത്ത പോലീസ് മെഡിക്കൽ ബോർഡിൽ ഭിന്നിപ്പുണ്ടാക്കി കേസ് തേച്ചുമാച്ചു കളയുകയാണോ എന്നാണ് കുടുംബത്തിൻ്റെ ആശങ്ക. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.